ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പെനിസ് റിലേറ്റഡ് ഡിസീസിനെ കുറിച്ചാണ്, അതായത് ഒരു ഇൻഫെക്ഷൻ എന്ന് നമുക്ക് പറയാം. കൂടുതലായിട്ടും സർക്കംസിഷൻ ചെയ്യാത്ത പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബലനൈറ്റിസ് എന്ന് പറയുന്ന ഒരു പെനിസ് റിലേറ്റഡ് ഇൻഫെക്ഷനെ കുറിച്ചാണ്. ഇത് കൂടുതലായിട്ടും ആരിലാണ് കണ്ടുവരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൂടുതലായിട്ടും ഒരു വ്യക്തി സർക്കംസിഷൻ ചെയ്യാത്ത ഒരു പുരുഷന്മാരിലും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഒരു ഹൈജീൻ ഫോളോ ചെയ്യാത്ത പുരുഷന്മാരിലും ഈ ഒരു ഡിസീസ് കണ്ടുവരാം. ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പെനിസിൻ്റെ ഹെഡിലായിരിക്കും. ഇപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേ ബി ആ ഒരു റീജിയനിൽ പെയിൻ ഉണ്ടാവാം, സ്വെല്ലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു റെഡ്നെസ് ഫീ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അങ്ങനത്തുള്ളൊരു സിംപ്റ്റംസും ഈ ഒരു ബലനൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസിൽ കണ്ടുവരാം. കാരണം ഇതൊരു ഇൻഫെക്ഷൻ ആയിട്ടാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും 10% ആൾക്കാരിലും ഈ ഒരു ബലനൈറ്റിസ് അല്ലെങ്കിൽ പെനിസിൻ്റെ ഈ ഒരു ഹെഡിൽ ഈ ഒരു ഇൻഫെക്ഷൻ കണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് വല്ല സെക്ഷൽ ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ, അതായത് ബാക്ടീരിയൽ വൈറൽ ഡിസീസുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാം. കാരണം ആ ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ബലനൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു പെനിസിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 3 ടൈപ്സ് ആയിട്ട് പറയാം. ഒന്നാമത്തെ ടൈപ്പ് പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു സർക്കംസിഷൻ ചെയ്യാത്ത പുരുഷന്മാരിലായിരിക്കും, അതായത് ഇത് ഒരു മെയിൻ ടൈപ്പായിട്ട് നമുക്ക് പറയാം. ഇത് എല്ലാ ഏജിലുള്ള ആൾക്കാരിലും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് പറയുകയാണെങ്കിൽ മേ ബി റിലേറ്റഡ് ടു റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പെനിസിൻ്റെ ഈ ഒരു ഹെഡിൽ മേ ബി മുറിവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഇൻഫെക്ഷൻ, ഒരു ബോഡിക്ക് ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ബലനൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ടൈപ്പ് പറയുന്നത് റയർ ടൈപ്പ്, അതായത് ഇത് അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല, പക്ഷെ വരികയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു ഡിസീസ് വരുന്നത്. അതായത് നമ്മുടെ പെനിസിൻ്റെ ആ ഒരു ഹെഡിൽ ഒരു വാട്ട് ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അതായത് ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പെനിസ് അതായത് സർക്കംസിഷൻ ചെയ്യാത്ത ആ ഒരു പുരുഷന് കൂടുതലായിട്ടും ഫോർ സ്കിൻ ഉണ്ടാവും. ഈ ഒരു ഫോർ സ്കിന് കൂടുതൽ മോയിസ്റ്റും അതിൽ കുറച്ചൊരു നനവുള്ളത്, അതായത് നിങ്ങൾ യൂറിൻ പാസ് ചെയ്തു പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല, സ്പെം എജാക്കുലേറ്റ് ചെയ്തതും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു വാം എൻവയറോൺമെൻറ്റാണ് ഉണ്ടാവുന്നത്. ആ ഒരു വാം എൻവയറോൺമെൻറ്റ് മതി ആ ഒരു ഏരിയയിൽ ഒരു ഈസ്റ്റിനോ ഫംഗസിനോ വൈറസിനോ എല്ലാത്തിനും ഗ്രോ ചെയ്യാനുള്ള ഒരു എൻവയറോൺമെൻറ്റാണ് ഈ ഒരു കൂടുതലായിട്ടും ഇതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. കാരണം ആ ഒരു വാം എൻവയറോൺമെൻറ്റാണ് ഈസ്റ്റിന് കൂടുതലായിട്ടും ഗ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു വാം എൻവയറോൺമെൻറ്റ് കിട്ടുമ്പോൾ ഈസ്റ്റ് അതിനനുസരിച്ച് ഗ്രോ ചെയ്യുകയും ഇതുപോലത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ബലനൈറ്റിസ് കൊണ്ടുള്ള എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബലനൈറ്റിസ് അല്ലെങ്കിൽ ഈ ഒരു പെനിസിൻ്റെ ഹെഡ് ഇൻഫെക്ഷൻ ആർക്കൊക്കെ കണ്ടുവരാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൻഡിഡിയാസിസോ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടും ഈ ഒരു ബലനൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പറയുകയാണെങ്കിൽ സ്കാബീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡയബറ്റീസ് പോലത്തുള്ള അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വരാം, അല്ലെങ്കിൽ ഒബിസിറ്റി അതായത് പൊണ്ണത്തടിയുള്ള ആൾക്കാരിലും ഇതുപോലുള്ള ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്, അതായത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്സോ അല്ലെങ്കിൽ ഇറിറ്റൻസോ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇതിൻ്റെ സ്കിന്നിനെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വല്ല കെമിക്കലി ഈ കെമിക്കൽ ഇറിറ്റൻസ് പെട്ടെന്ന് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന, അത് ചില വ്യക്തികൾക്ക് കെമിക്കൽ അലർജി ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ ഇത്രയും പറഞ്ഞ ആൾക്കാരിലും കൂടുതലായിട്ടും ഈ ഒരു ബലനൈറ്റിസ് കണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബലനൈറ്റിസിൻ്റെ സിംപ്റ്റംസ് ചോദിക്കുകയാണെങ്കിൽ, യൂഷ്വലായിട്ട് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ അതായത് ഫോർ സ്കിന്നെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഫോർ സ്കിൻ മേ ബി നിങ്ങൾക്ക് ഒരു ചൊറിയുന്ന പോലെയോ ഒരു ചൊറിച്ചൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവാം, മേ ബി പെനിസിൻ്റെ ഹെഡിൽ ഒരു വീക്കം ഉണ്ടാവാം, റെഡ്നെസ് ഉണ്ടാവാം, വൈറ്റ് പാച്ചസ് ഉണ്ടാവാം, മേ ബി യൂറിൻ പെയിൻഫുൾ യൂറിനേഷൻ ആവാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു വൈറ്റ് ഡിസ്ചാർജ് മേ ബി ഉണ്ടാവാം. പിന്നെ പറയുകയാണെങ്കിൽ പനി, അങ്ങനത്തുള്ള സിംപ്റ്റംസ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ബലനൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ബലനൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ, യൂഷ്വലായിട്ട്
ഒരു ആന്റി ഫംഗൽ ക്രീംസ്, അതായത് ക്ലോട്രിമസോൾ പോലത്തുള്ള ക്രീംസ് ആയിരിക്കും കൂടുതലായിട്ടും ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരുന്നത്. അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ആൻറ്റിബയോട്ടിക്സ് തരാം, അല്ലെങ്കിൽ നിങ്ങളോട് പ്രോപ്പറായിട്ടൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാം. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസിന് പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാം. അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സാണ് കൂടുതലായിട്ടും ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ലാസ്റ്റ് പറയുകയാണെങ്കിൽ സർക്കംസിഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർ സ്കിൻ ഉള്ളതുകൊണ്ട് അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഈ ഒരു ബലനൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫോർ സ്കിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവിടെ ഒരു മോയ്സ്റ്റ് എൻവിറോൺമെൻറ്റ് ആ ഒരു ഈസ്റ്റിനോ അല്ല മൈക്രോ ഓർഗാനിസത്തിന് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ വളർച്ച ഉണ്ടാവും, വളരാനും അതിനനുസരിച്ച് ഇൻഫെക്ഷൻ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോർ സ്കിൻ റിമൂവലാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇത് സർക്കംസിഷൻ. അപ്പോൾ ഇതിൻ്റെ റെമഡീസ് അല്ലെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, യൂഷ്വലായിട്ട് ഫോർ സ്കിന് പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കി വെക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഹൈജീൻ ഫോളോ ചെയ്യുക മാത്രമാണ് ഇതിൽ ഒരു റെമഡി ആയിട്ട് പറയാനുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ഒരു ഇൻഫെക്ഷൻസ് നമുക്ക് തടയാനും പറ്റും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.